Hello, my dear friends. Aquaponics in the Uri Chelu or Nidian, Namal Nur Charchi and Bonadam. Namal Surta, Ajeesh, Ivada Avenue Vitali, Adu Clever Children and Setia La Cheru Aquaponics System. But Ivada on the Chelevogum, Yuri Krishidium, the Kurchok and Purma Charchian. The little Kudal Namu Pangu Kambona, Namuka Avasha Maitrilla, Pachakari Malsio, Namal Vita and Ulpati committed. But the third item video, Avasana Vere, Kana, and Abdul Samu Kutu, welcome to our video vlog. Adimata video Kana is the Ramla channel, subscribe to the Lendi, subscribe via supporter. Namaskar Ajeesh. Namaskar. Ipo ee fabrication de joli ennu parna appo ee joli therakil nadakku veedinodu chernu ee oru cheriya setup aanengilum shraddha purvam cheyanda ee oru karyam endu kondana ipo ingane oru krishi reethikal irangi njan nammada veetilekku avashyamaya fresh aayittulla meenum nammada veetilekku avashyamaya pachikarigalum utpadipikkanulla oru idilana krishi cheyanulla reethilana cheyanu vacha appo nammada sthala parimadiyokku moolam ine vellathinte tharvilekku moolam nokki ippo aquaponics aanu nalladu. അപ്പോൾ ആ ഒരു സിസ്റ്റം കണ്ടു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് ഇഷ്ടമായി. യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ കുറേ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അത് ഞാൻ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഈ ഒരു രീതി. അപ്പോൾ ഇതിൽ കുറേ പോരായ്മകളുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ 4 മാസം കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് ഇപ്പോൾ ഇതുവരെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ അക്വാപോണിക്സ് കൃഷി രീതി ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു. ഇതിനു മുമ്പ് ഏതെങ്കിലും ഫാം വിസിറ്റ് ചെയ്തിരുന്നു? ആ ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇത് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഇതൊരു ബിസിനസ് ആക്കിയാലോ എന്നൊരു എനിക്കൊരു ആലോചന വന്നു. കാരണം വലിയൊരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, ഫിഷൊന്നും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ 2-3 ഫാമൊക്കെ പോയി കണ്ടു നോക്കി. അതിൽ റാസിൽ ചെയ്യണ ഫാമുകളുണ്ടായിരുന്നു, അക്വാപോണിക്സ് മാത്രം ചെയ്ത ഫാമുകളുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം ബാബു എന്ന് പറഞ്ഞ ഒരാളുടെ ഫാം പോയി കണ്ടു. ആൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഒരു 1st year 6 വർഷം കഴിഞ്ഞു. നല്ല രീതിയിൽ പച്ചക്കറിക്ക് പകരം ആൾ മറ്റേ ആയുർവേദ ചെടികളൊക്കെ വെച്ചിട്ട് അതായത് അതിൽ നിന്ന് ഒരു വരുമാനം. പച്ചക്കറി നമുക്കിവിടെ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജൈവ പച്ചക്കറി ആയാലും അത്രത്തോളം അത് ആൾക്കാർ മേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കത് ഉൽപ്പാദിപ്പിച്ച് എത്ര രൂപ കിട്ടും, ഏണിങ് വരുമാനം കിട്ടുന്നത്. അപ്പോൾ ആളേത് ആയുർവേദ കാര്യങ്ങൾ ആയുർവേദത്തിലുള്ള ആവശ്യമായ പച്ചക്കറി സാധനങ്ങളൊക്കെ അതിൽ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ അതെനിക്കൊരു നല്ല ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാനത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നമ്മൾക്കൊരു വീട്ടിലേക്ക് കഴിയാനുള്ള ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് വളരെ ചെറിയൊരു ടാങ്കും അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സംഭവം സെറ്റപ്പ് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര എക്സ്പെൻസ് വന്നു? അതിന് മുമ്പ് ഇത് എത്ര സൈസ്, പോണ്ടിൻ്റെ സൈസ് വരുന്നത്? ഈ പോണ്ടെന്ന് പറയുന്നത് ഇത് 8 അടി നീളവും 8 അടിയും 4 അടി വീതിയും ഏകദേശം ഒരു 4 അടി ഹൈറ്റ് ഉള്ള ഒരു പോണ്ടാണിത്. ഏകദേശം ഇതിൽ വെള്ളം നിരത്തില്ല, ഏകദേശം 3000 ലിറ്റർ വെള്ളമാണ് ഇതിൽ. ഇതിൽ ഏകദേശം 3000 ലിറ്ററോളം വെള്ളമുണ്ട്. എത്ര മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടുണ്ട്? ഇതിലിപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് എനിക്ക് ഇതിൻ്റെ കണക്കും കാണുന്ന റേഷ്യോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഒരു 400 തിലോപ്പിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് ഒന്നല്ല, സാധാരണ നമ്മൾ ഫാമിൽ നിന്ന് വെച്ച ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് തിലോപ്പിയാണ്, MSP അല്ല ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊരു എനിക്ക് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന രീതിയാണെന്ന് അറിയാണ്ട് ഏകദേശം എൻ്റെ ഒരു 100 മീൻ കുഞ്ഞുങ്ങൾ ഫംഗസ് ബാധിച്ച് പോയി. തുടക്കത്തിൽ തന്നെ പോയി. ഞാൻ പിന്നെ അത് റിക്കവർ ചെയ്ത് ഏകദേശം ഒരു 300 മീൻ കുഞ്ഞുങ്ങളിലുണ്ട്. അത് കൂടാണ്ട് ഞാൻ പിന്നീട് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വാള, ഒരു 20 വാളേനും 20 കട്ടളേനും മേടിച്ച് ഞാൻ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ ഇട്ട് നോക്കിയിരുന്നതാണ്. പിന്നീട് അതിനും കൂടി തന്നെ ഇൻക്ലൂഡ് ചെയ്തു. ഇതിൽ ഏകദേശം ഒരു 20 വാളയും ഒരു 19 ആണോറിനും ചത്തു പോയി. 19 വാളയും 20 കട്ടളയും എടുക്കുന്നുണ്ട്. വാള അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്, പക്ഷേ കട്ടളേനെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു പോണ്ട് ഈ ഒരു നിർമ്മിക്കാൻ ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ പോണ്ടല്ല മൊത്തത്തിന് ഏകദേശം എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും? നോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഏകദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് സാധനങ്ങൾ വാങ്ങൽ മാത്രമാണ് ഞാൻ എക്സ്പെൻസ് ആയിട്ട് കണക്കിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അങ്ങനെ ഒരു ഒരു കർഷകൻ എന്ന നിലയിൽ ബാക്കി പണി നമ്മൾ ചെയ്തു. പക്ഷേ വെൽഡിങ് മാത്രം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ചെയ്തു തന്നു. അത് മാത്രമാണ് ഞാൻ ഒരു പുറമെന്ന് ഒരാളെ വിളിച്ച് ചെയ്യിച്ചിട്ടുള്ളത്. ബാക്കി എൻ്റെ വീട്ടുകാരും കാണാനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ കുളം നിർമ്മിച്ചിട്ടുള്ളത്? ഇതിപ്പോൾ ഈ കാണുന്നത് ഇരുമ്പാണ്, നമ്മുടെ 1.5 ഇഞ്ച് പൈപ്പാണ് കാണുന്നത്. ഇത് നമ്മുടെ സ്ക്രാപ്പ് കൊടുക്കുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് വിലവറിന് മേടിക്കാൻ കിട്ടും. അതായത് തൂക്കത്തിനാണ് 35 രൂപ കിലോ കിട്ടും. സെക്കൻഡ്സ് ആകുമ്പോൾ ആ റേറ്റിന് കിട്ടും. ഞാനിപ്പോ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. പെയിന്റ് ഒക്കെ അടിക്കാൻ ഇത്ര കാലം കൂടി വീടുന്നു. ഇതിപ്പോ എത്ര? 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് ഒന്നര ഇഞ്ചിന്റെ ഒരു 6 പൈപ്പ് വാങ്ങി. 6 പൈപ്പാണ്. അത് പലതും പല സൈസ് ആണ്. 1 ഇഞ്ച് പൈപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവൈലബിൾ ബലത്തിന് വേണ്ടിട്ട്, അതായത് ഓരോ കോർണറിൽ ഒരു സൈഡില്, പിന്നെ അതുപോലെ ഈ കോർണറിൽ, പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ചെയ്ത് സെന്ററിലും ബലത്തിന് കൊടുക്കും. എന്നിട്ട് അതേപോലെ തന്നെ അതിന്റെ ടോപ്പിലും ഇരുമ്പിന്റെ തന്നെ ഒരു പൈപ്പ് കൊടുത്ത് കട്ട് ചെയ്ത് ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ വെൽഡ് ചെയ്ത് വന്നു. വെൽഡിങ് എനിക്ക് അറിയാത്തന്നെ അവൻ ചെയ്തു തന്നു. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ശരിക്കും സ്ക്വയർ ചെയ്യാൻ ലാഭം റൗണ്ട് ചെയ്യാണ്. അതായത് ഈ നെറ്റിന്റെ ഇതിലൂടെ കനുള്ള ടൈപ്പ് ഉണ്ട്. നമ്മള്
അപ്പൊ ഞാൻ അതിന് കുറെ കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് പരാജയങ്ങൾ നമ്മൾ അതിന് കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. തെറ്റുകൾ സംഭവിക്കണം, അല്ലെങ്കിൽ അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവണം, എന്നാൽ മാത്രം നമ്മൾ പഠിക്കുകയുള്ളൂ. തുടക്കത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട്സ്, വീഡിയോ കാണുന്നവര്, തുടക്കത്തിൽ നിങ്ങൾ മത്സ്യകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ചെറിയ രീതിയിൽ ആദ്യം ചെയ്ത് നോക്കിയിട്ട് മാത്രം കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തേക്ക് പോയാൽ മതി. കാരണം മീനുകളുടെ സ്വഭാവവും അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളും പല പ്രശ്നങ്ങളും ഈ മേഖലയിലുണ്ട്. അത് എക്സ്പീരിയൻസ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം കൂടുതൽ അറിയാൻ മതി. ഏകദേശം ഒരു 100 മീനെങ്കിലും വളർത്തി അത് വളർന്ന് വലുതായി നമ്മൾ ഹാർവസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വലിയ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ അക്വപോണിക്സിലൊക്കെ പറയുന്നത് സ്റ്റാർട്ടിംഗ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ റേഷ്യോ പറയുന്നത് 1000 ലിറ്ററിൽ 60 മീനാണ് പറയുന്നത്. 60-50 മീനാണ് നമ്മൾ പറയുന്നത്. അക്വപോണിക്സ് ചെയ്യുമ്പോൾ 1000 ലിറ്റർ വെള്ളത്തിൽ 60 മീൻ പക്ഷേ മാക്സിമത്തിൽ 125 മീൻ വരെ ചെയ്യാം. അതിൻ്റെ ഏറ്റവും മാക്സിമം 1000 ലിറ്ററിൽ 125 മീൻ വരെ ചെയ്യുന്നവരുണ്ട്, അതിലും കൂടുതൽ ചെയ്യുന്നവരുണ്ട്. എന്നാൽ സാധാരണ നിലയ്ക്ക് നമുക്ക് 125 മീൻ വരെ ചെയ്യാം. പക്ഷേ നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്ന ഒരാൾ, അതായത് ഇത് കൊമേഴ്സ്യലായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾ, എപ്പോഴും വലിയ രീതിയിൽ മീനിട്ട് ചെയ്ത് തുടങ്ങണം. അത് 1000 ലിറ്ററിൽ 125 മീൻ തന്നെ ഇട്ട് തുടങ്ങണം. കാരണം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം നമ്മളത് പരിഹരിക്കാൻ ഉള്ള പാഠങ്ങൾ പഠിക്കുള്ളൂ. അതാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 50-60 മീൻ ഇട്ടു, നമ്മളത് വളർന്ന് വലുതായി, അതൊരു പ്രശ്നമില്ലാണ്ട് നമ്മൾ കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ഒരു പ്രശ്നമില്ലാന്ന് വെച്ചിട്ട് നമ്മളത് കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1000 ലിറ്ററിൽ 125 മീൻ അല്ലെങ്കിൽ 150 മീൻ ഇട്ട് പരീക്ഷിക്കണം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. അത് പഠിക്കാനാണെങ്കിൽ, അതേസമയം വീട്ടിൽ ജസ്റ്റ് വളർത്താനാണെങ്കിൽ 50-60 മീൻ ഇട്ട് മാത്രം ആദ്യ രീതിയിൽ ചെയ്ത് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പി വെച്ചിരുന്നു നമ്മുടെ ടാങ്ക് നിർമ്മാണത്തിൽ. പിന്നെ ഇത് മറ്റേ കോഴിക്കൂടൊക്കെ അല്ലെങ്കിൽ നെറ്റ് അങ്ങനത്തെ ഉണ്ടാക്കണ കെ ജി കുറഞ്ഞ നെറ്റാണ്. ഈ നെറ്റ് ചുറ്റും വെച്ചു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു താർക്കോളിനിട്ട്, അതായത് നമ്മളിത് സൈഡിൽ വേലി മറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധാ പായയാണ്. ഇത് നമുക്ക് വളരെ വില കുറവാണ്. അപ്പോൾ വെച്ചാൽ നമ്മൾ മണ്ണിലായാലും ഇതേപോലെ സാധനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എർത്ത് നല്ല രീതിയിൽ കൊടുക്കണം. ഫ്ലക്സോ അല്ലെങ്കിൽ പഴയ ചാക്കോ അതെല്ലാവരും പറയണേ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കിപ്പോൾ അതൊന്നും കിട്ടാനില്ല. ഇപ്പോൾ ഫ്ലക്സ് ഇപ്പോൾ കിട്ടാനായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ സാധനം നമ്മൾ മേടിക്കാൻ പോകണ കടന്നു തന്നെ വില കുറവിന് കിട്ടും. അപ്പോൾ ഇത് ആയാലും മേടിച്ചിട്ട് നമ്മളൊരു ഫസ്റ്റ് ഒരു എർത്ത് വർക്ക് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായ്ക്ക് ലാസ്റ്റ് നല്ല രീതിയിൽ കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇവിടെ ഇട്ടുള്ള പാഴല്ലേ. ഇതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? GSM ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വലിയൊരു കൊമേഴ്സ്യലൊക്കെ ചെയ്യുമ്പോൾ 400 GSM ഒക്കെ വേണ്ടി വരും. കിലോപ്പേക്ക് വളർത്താനാണെങ്കിൽ 250 GSM ഒക്കെ 200 മോളിക്കുള്ള GSM ഇല്ല, അതിന് താഴ്ന്നതിലും വളർത്തുന്നുണ്ട്. വളരെ ചെറിയ ടാങ്ങൊക്കെ ആകുമ്പോൾ അത് മതിയാവും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ വെള്ളം നിർത്തണം ഫുള്ളായിട്ട്. വെയിൽ കൊള്ളണ ഭാഗങ്ങളാണുമ്പോൾ, അതായത് മണ്ണിൽ കുഴിച്ചിരുന്നതാണെങ്കിൽ വെയിൽ കൊള്ളാണ്ടിരിക്കണം. വെയിൽ അത് പച്ച ഷെയ്ഡ് കെട്ടണം. അല്ലാന്ന് വെച്ചാൽ നേരിട്ട് വെയിലടിക്കുമ്പോൾ ഇത് പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് GSM കുറഞ്ഞ ഷീറ്റാണെങ്കിൽ. അപ്പോൾ നമ്മൾ മണ്ണിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചാക്ക് വെച്ച് സൈഡ് കെട്ടുന്നുണ്ടെങ്കിൽ ആ ഭൂരിഭാഗം ഭാഗത്തും വെള്ളം നിൽക്കുന്ന കാരണം വെയിൽ പ്രശ്നമല്ല. പിന്നെ ഭാഗം കുറച്ച് ഭാഗമാണ് വെയിലടിക്കുന്നത്, അതായത് മോൾ ഭാഗം. അവിടെ നമ്മൾ ചാക്ക് ഒരു മണൽ നിറച്ച് ഒരു ചാക്കോട് വെച്ചാണെങ്കിൽ ആ ഭാഗം കൂടി സേഫ് ആയിരിക്കും, അതൊന്നും വെയിൽ കൊള്ളില്ല. ലാസ്റ്റ് ചെയ്യും. ഈ പായപ്പ് 250 GSM ആണ്. ഏകദേശം എത്ര റേറ്റ് വന്നത് ഓർമ്മ? എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഏകദേശം 3000 ഒറ്റൊരു ഷീറ്റ് മാത്രമാണ് വിരിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്നത്, നമ്മൾ പോണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ചെറിയ പോണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പായയ്ക്ക് ഫ്ലക്സിന് ഒരു അതിൻ്റെ കൃത്യമായ അളവുകളുണ്ട്. അപ്പോൾ അളവിനനുസരിച്ചിട്ട് പോണ്ട് ഡിസൈൻ ചെയ്യണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നെങ്കിൽ പായ വേസ്റ്റ് ആവും, കുറേ വേസ്റ്റ് ആവും, അല്ലെങ്കിൽ പായ തയ്യാണ്ട് വരും. ഓക്കെ, അപ്പോൾ കുളം നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മളെ പായയുടെ അളവിനനുസരിച്ച് കുളം നിർമ്മിക്കാൻ ശ്രമിക്കുക. അത് ചെറിയ കുളങ്ങളാകുമ്പോട്ടെ, അതായത് ഒരു 4000 ലിറ്റർ 3000 ലിറ്റർ ഒക്കെ ആകുമ്പോഴാണ് പ്രശ്നം. വലിയ രീതിയിലാകുമ്പോൾ നമ്മൾ പറയണനുസരിച്ച് കമ്പനികളുണ്ട്, നമ്മളെ കുറെ കമ്പനിക്കാരുണ്ട്. ഇപ്പം നമുക്ക് ആ പറയുന്ന സൈസിൽ അവർ കട്ട് ചെയ്തിട്ട് റൗണ്ടാണ്. പക്ഷേ നമ്മൾ ചെറിയ രീതിയിൽ വീട്ടുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പായയുടെ ഒരു കൃത്യമായ സൈസുകളുണ്ട് വിപണിയിൽ. ആ ഏതെങ്കിലും സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ പായ എടുക്കാനായിട്ട്. കാരണം നമ്മളൊരിക്കലും ഇതിൻ്റെ പ്രതലം മാത്രം അല്ലെങ്കിൽ ഇതിൻ്റെ അടിവശത്തെ കണക്കൂട്ടി മാത്രം എടുക്കരുത്, ഇതിങ്ങോട്ട് മറിച്ചിടാനുള്ള അളവും കൂടി നമ്മൾ കൂട്ടിയെടുക്കണം എപ്പോഴും. പിന്നെ ഇതിലിപ്പോൾ എത്രയായി മീൻ ഇട്ടിട്ട്? ഇപ്പം ഞാൻ ഇപ്പം ഇട്ടിട്ട് ഈ January 4 ആകുമ്പോൾ ഏകദേശം 4 മാസം കൃത്യമായി. നമുക്ക് മീനെ കാണാൻ തീരുന്നുണ്ട്. മീനെ കാണാം.
ഞാൻ സാധാരണ മൂന്ന് നേരമാണ് ഫുഡ് കൊടുക്കാറ് കാലത്തും വൈകിട്ടൊക്കെ ആയിട്ട് അതായത് മൂന്ന് നേരമായിട്ടാണ് ഫുഡ് കൊടുക്കാറ് നമ്മള് ഫുഡ് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഇട്ടുകൊടുത്ത ഫുഡ് അഞ്ച് മിനിറ്റിൽ കൂടുതൽ നമ്മുടെ പോണ്ടില് കിടക്കാൻ പാടില്ല. അത് കാർപോൺസി ആണ് ആ കാണുന്നത്, തിലോപ്പി അല്ല, റെഡ് തിലോപ്പി അല്ല, കാർപോൺസി ആണ്. പിന്നെ ഇതിൽ വാളയാണ് ആദ്യം വന്ന് ഫുഡ് എടുക്കുക. ഒരു 19 വാളയുള്ളൂ, പക്ഷെ ഇപ്പോൾ അവരാണ് ആദ്യം വന്ന് അടിച്ചു പോണത് ഫുഡ്. കാരണം ഇപ്പോൾ അതിൽ കാണാൻ ഒരു എണ്ണമയം വരുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് അതിൻ്റെ പ്രോട്ടീനാണ്, ഫുഡിലുള്ള പ്രോട്ടീനാണ് എണ്ണമയനായിട്ട് വരുന്നത്. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ കൊടുക്കുക, അതായത് അതിനാവശ്യമായ ഫുഡ് കൊടുക്കുക, കൂടുതൽ ഒഴിക്കും കൊടുക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനത്തെ അക്വാപോണിക്സ് പോണ്ടുകളിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അധികം നേരം വെള്ളത്തിൽ കിടന്നാൽ അത് അലിഞ്ഞ അടിയിൽ കുതിർന്ന അടിയിൽ ചെന്ന് സ്റ്റോറാവും. പിന്നെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ വേസ്റ്റായി കിടന്ന് നമ്മളത് വലിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫുഡും വേസ്റ്റാവും, നമ്മുടെ പോണ്ടും പ്രശ്നത്തിലാവും. അപ്പോൾ നമ്മൾ ഫുഡ് അതിൻ്റെ അളവിൽ കൊടുക്കുക, പല നേരത്തായിട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ വൈകിട്ട് ഒരു 5 മണിക്ക് മുന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഫുഡ്. ഒരിക്കലും 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഇട്ടതിന് ശേഷം ഫുഡ് കൊടുക്കരുത്. ഇങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം കൊടുത്തില്ല എന്ന് വെച്ചൊരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല. ഇതിപ്പോൾ ഈ വാള ഏകദേശം 4 മാസമായി പ്രായമായിട്ടില്ല. ഇല്ല വാള, പക്ഷേ വാള നല്ല ഗ്രോത്ത് ഉണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് മീനെ വളരാൻ ആവശ്യമായ 2-3 കാര്യങ്ങളാണ്. ഒന്നാമത് ഫുഡ്, അതിനാവശ്യമായ ഫുഡ് കിട്ടണം, നല്ല ഓക്സിജൻ ഉണ്ടായിരിക്കണം, അതായത് എയറേറ്റർ നല്ല രീതിയിൽ കൊടുക്കണം പൗണ്ടിൽ. പിന്നെ നല്ല വെള്ളം, ശുദ്ധമായ ജലമായിരിക്കണം, അതായത് മീൻ വളരാൻ സാഹചര്യം ഒതുക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് മൂന്നും നമ്മുടെ അക്വാപോണിക്സിൽ നമുക്ക് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പോണ്ട് നിർമ്മിച്ചതിന് ശേഷം നിങ്ങളിതിൽ ഒറ്റത്തവണ വെള്ളം ഫില്ല് ചെയ്തിട്ടുള്ളൂ? സാധാരണ നമുക്ക് അക്വാപോണിക്സിൽ ഒറ്റത്തവണ മാത്രം വെള്ളം ഫില്ല് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പോണ്ട് ഡിസൈൻ ചെയ്ത രീതി ശരിയല്ല. കാരണം പോണ്ട് എപ്പോഴും അടിഭാഗം ഒരു സ്ഥലത്തേക്ക് കുഴിഞ്ഞിട്ട് വേണം വരാനായിട്ട്. കാരണം നമ്മുടെ ഇടുന്ന വേസ്റ്റ് കംപ്ലീറ്റ് ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് വരണം. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, അത് അതിനെക്കുറിച്ചൊക്കെ പൗതന്മാരാണെന്ന് തോന്നുന്നു എല്ലാവരും. അപ്പൊ എന്റെ കാണാം, എന്റെ ഒരു കോർണറിലാണ് മോട്ടർ ഇരിക്കുന്നത്. കാരണം ആ ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇതിന് ചെരുവ് ഇട്ടിട്ടുള്ളത് ഞാൻ. അത് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അത് അവിടെ നിന്നാണ് ഇത് മോട്ടർ വലിച്ച് വെള്ളം പോകുന്നത്. അപ്പൊ ഞാനത് ഫസ്റ്റ് ടൈം ഞമ്മളല്ല, എന്റെ ഫംഗസ് വന്നു പറഞ്ഞപ്പോ ഞാൻ ഒരു വട്ടം വെള്ളം ഫുള്ളായിട്ട് മാറ്റി. പിന്നീട് ഒരു വട്ടം ഇതുപോലെ പ്രശ്നം വന്നപ്പോ എന്റെ ആവശ്യത്തിന് ചെടികളില്ലാണ്ടപ്പോ നൈട്രേറ്റ് കൂടി പതഞ്ഞു തുടങ്ങി. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ഒരു വട്ടം കൂടി ഞാൻ വെള്ളം ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് മറിച്ചിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം മാറ്റിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അക്വാപോണിക്സിൽ നമുക്ക് വെള്ളം മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതായത് വെള്ള സൗകര്യം ഇല്ലാത്തവർക്കും ഈ ഒരു കൃഷി രീതി അനുകരിക്കാവുന്നുള്ളൂ. അതായത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ അതായത് ശുദ്ധജലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധജലത്തിൻ്റെ ദൗർബല്യം വളരെ അധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുടിക്കാൻ വരെ വെള്ളം ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷിക്കാർക്ക് ഫിഷ് വളർത്തണം അല്ലെങ്കിൽ പച്ചക്കറി വളർത്തണം എന്ന് പറഞ്ഞാൽ, വേനൽക്കാലമാകുമ്പോൾ നമുക്ക് കുടിക്കാൻ തന്നെ വെള്ളമില്ല, പിന്നെ പച്ചക്കറിക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. നമ്മൾ പാത്രം കഴുകി വെള്ളം കൊണ്ട് ഒഴിച്ചാലും അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മഴക്കാലത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ ഈ മഴക്കാലത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് ടാങ്കിലേക്ക് നിറച്ച് വെച്ചിട്ട് നമുക്കത് ഫുൾ ഡേ അതിൽ ഒരു ഇയറിൽ ഫുള്ളായിട്ട് നമുക്ക് കൃഷിക്കും മീൻ വളർത്താം. ഏത് സമയത്തും നമുക്ക് മീൻ വളർത്താം. ഇവിടെ ഇത് ഫിൽട്രേഷൻ കാര്യങ്ങൾ എന്തൊക്കെ സൗകര്യം ചെയ്തിട്ടുള്ളത്? നമ്മളിപ്പോൾ ഈ ഒരു പോണ്ടിൽ മോട്ടർ വെച്ചിട്ടുള്ള ഇവിടെ ഇട്ടാണ്, ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് ഈ ഒരു മെക്കാനിക്കൽ ഫിൽറ്ററിലേക്കാണ് പോകുന്നത്. അജീഷ് ഭായ്, ഇവിടെ ഇപ്പോൾ മെക്കാനിക് ഫിൽറ്റർ കണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് 2 ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ് തോന്നുന്നത്, അവിടെ 2 ടാങ്ക് വേറെ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യൂസേജ് ഒക്കെ? ശരിക്കും അക്വാപോണിക്സിന് ഇത്രയധികം ടാങ്കുകളുടെ ആവശ്യമൊന്നുമില്ല, ഫിൽട്രേഷൻ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു മെക്കാനിക് ഫിൽറ്റർ മാത്രം മതി. അതായത് നമ്മുടെ സോൾഡ് ആയിട്ടുള്ള വേസ്റ്റ് നമ്മളിതിൽ സ്റ്റോർ ചെയ്യും. സോൾഡ് ആയിട്ടുള്ള വേസ്റ്റ് സ്റ്റോർ ചെയ്ത്, അതായത് അത് നീക്കം ചെയ്യാനായിട്ട്, സോൾഡ് ആയിട്ടുള്ള വേസ്റ്റ് നീക്കം ചെയ്തതിന് ശേഷം ആ വെള്ളം, അതായത് സോൾഡായിട്ട് വേസ്റ്റ് ഇല്ലാത്ത വെള്ളം നമ്മൾ ബെഡിലേക്ക് വിടും. അതാണ് അക്വാപോണിക്സ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനം. അതിലാണ് ആ ബെഡിൽ നൈട്രിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സോൾഡായിട്ടുള്ള വേസ്റ്റ്, അതായത് പോണ്ടിലത്തെ വെള്ളം പലരും പരാജയപ്പെട്ടിട്ടുള്ളത് പോണ്ടിലത്തെ വെള്ളം നേരിട്ടിട്ട് നമ്മുടെ ബെഡിലേക്ക് വിടും. അപ്പോൾ അങ്ങനെ ബെഡിലേക്ക് വിടുമ്പോൾ അതിൽ ഈ സോൾഡ് വേസ്റ്റ് പോയി പോയി ലാസ്റ്റ് ആ ബെഡ് മെറ്റൽ ബെഡ് അടയും. അപ്പോൾ അടഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ നൈട്രിഫിക്കേഷൻ നടക്കില്ല, ഒന്നും നടക്കില്ല. ജസ്റ്റ് വെള്ളം അതിലെ പാസ് ചെയ്ത് നേരെ പോണ്ടിലേക്ക് വരും. അപ്പോൾ അതിൽ നൈട്രേറ്റ് കൂടും, അമോണിയ കൂടും, എല്ലാ സംഭവമായിട്ട് എല്ലാവരും പരാജയപ്പെട്ടു പോകും. നമ്മുടെ അക്വാപോണിക്സ് സിസ്റ്റത്തിൻ്റെ പരാജയപ്പെട്ടവരിൽ ഒരു 50% ആൾക്കാരും ഇങ്ങനെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്, ബെഡിൽ ബ്ലോക്കായിട്ടാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ യൂസേജ് എങ്ങനെ, ഇതൊന്ന് കാണിച്ചു തരും. അതിപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് ബെഡ് വളരെ കുറവാണ്, അതായത് ചെടികൾ വളരെ കുറവാണ്. അപ്പോൾ ഞാനത് റാസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ റാസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം എന്നുള്ള ലെവലിലാണ് ഇത് ചെയ്തു വെച്ചത്. പക്ഷേ അത് ശരിക്കും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 2-ാമത്തേലും ഞാൻ നെറ്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. 3-ാമത്തേലും ഞാൻ ആദ്യം മെറ്റലും കരിയാണ് അതിലേക്ക് എടുക്കുന്നത്. പിന്നെ അതിലൊരു സ്പോഞ്ചും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ ഫ്രിഡ്ജിൻ്റെ 2 ബോക്സാണ്, ചില ചുരുക്കൽ ഭാഗമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബോക്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മെറ്റലിട്ടിട്ട് ചെടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ
പിന്നെ വരണമാണ് ഈ പൈപ്പുകളിലേക്ക് വരണം. അപ്പം ഞാൻ ബെഡ് എനിക്ക് സ്ഥലപരിമിതി മൂലം പിന്നെ ഞാൻ എൻ്റെ ടാങ്ക് മുകളിലേക്ക് ഉയർത്തി കാരണം എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് പിന്നെ ഹൈഡ്രോപോണിക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അപ്പോൾ വിദേശത്തൊക്കെ ചെയ്യണ രീതി യൂട്യൂബിൽ ഉണ്ടപ്പോൾ ഞാൻ അതൊന്ന് അനുകരിച്ച് നോക്കിയതാണ്. തമ്മും കുഴപ്പമില്ല. ഞാൻ ആദ്യം തക്കാളിയാണ് വെച്ചിരുന്നത്. അത് അപ്പോൾ തക്കാളി അങ്ങനെ ഫംഗസൊക്കെ വധിച്ച് അത് പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത് മണ്ണത്തിൽ പോയപ്പോൾ ഫാമിൽ പോയപ്പോൾ കോളിഫ്ലവറും കേബേജും മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു മാസമായി. ഓക്കെ. ഈ തക്കാളിക്കാണ് അസുഖം വന്നല്ലേ? ആ തക്കാളിക്ക് ഫംഗസ് വരും. ഈ അലയമ്മ പറഞ്ഞ പുള്ളിക്കുതി. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത് എൻ്റെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പോണ്ടിൻ്റെ മുകളിൽ ഒരിക്കലും പൈപ്പ് വെച്ച് ചെയ്യരുത്. പോണ്ടിൻ്റെ പുറത്തേക്ക് കാരണം കാരണം ഇതിൽ വരണ ഇലകളും കാണുന്നത് ഇതിലേക്ക് തന്നെ വീഴും. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും പോണ്ടിൽ മുകളിൽ ഒന്നും. ഈ ഒരു തക്കാളി ചെടിയുടെ പ്രായമായ തക്കാളി ചെടികൾ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. പാവലും ഏകദേശം പാവലുണ്ടായി. ആ പാവലവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ടല്ലേ. നമ്മളെ അക്വാപോണിക്സിൽ ഇവിടെ കായ്ച്ചു നിൽക്കുന്ന കയ്പങ്ങ കേട്ടതാ ഈ കാണുന്നത്. ഇത് വിളവെടുത്തിരുന്ന അത് ഞാൻ വീട്ടിലേക്ക് ആവശ്യത്തിന് കുറെ പൊട്ടിച്ചു. ഓക്കെ. ഞാൻ അതിങ്ങനെ കുറച്ച് കുറെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ പഴുത്തു തുടങ്ങിയപ്പോ ഞാൻ അത് പൊട്ടിച്ചു. ഞാൻ പേപ്പറിലാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ. ഇതിനിപ്പോ അത്യാവശ്യം ഈ ചെടിക്ക് അത്യാവശ്യം വളർച്ചയുണ്ട്. അതുപോലെ തന്നെ റിസൾട്ടും ഉണ്ടല്ലേ അക്വാപോണിക്സിൽ. അത്യാവശ്യം പടർന്ന് പന്തലിച്ചു. അപ്പൊ അക്വാപോണിക്സിൽ സ്ഥലപരിമിതി ഇപ്പൊ അതിന്റെ മുകളിൽ ബെഡൊക്കെ കുറവാണെങ്കിൽ ഈ പടർന്ന് പന്തലിക്കുന്ന ഈ കോവയ്ക്ക പടവലം അല്ലെങ്കിൽ ചെരങ്ങ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നൈട്രേറ്റ് വേഗത്തിൽ വലിച്ചെടുക്കുക അല്ലെങ്കിൽ പടർന്ന് അത്രയും സ്ഥലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബെഡ് അധികം വേണ്ട എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മളെ തക്കാളി ചെടിക്ക് അസുഖം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വിളവ് കിട്ടേണ്ട ടൈമായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പോ നമ്മള് സുഹൃത്തുക്കൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. ഇതിൻ്റെ ചെലവുകളെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളെ പ്രതീക്ഷകൾ, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പ്രതീക്ഷ കാര്യങ്ങൾ എങ്ങനെയൊക്കെ? അതായത് ഞാൻ ഇപ്പം ഇതിലിട്ടിട്ടുള്ളത് ഇപ്പം ഇതിൽ ഓൾറെഡി ഉള്ളത് ഒരു 300 കിലോയ്ക്ക് കുഞ്ഞുങ്ങളാണ് ഉള്ളത്. 300 കിലോയ്ക്ക് ഉണ്ട്, 20 വാളി ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഒരു അക്വാപോണിക്സ് ആയാലും റാസായാലും ഏത് ടെക്നിക്കായാലും നമുക്ക് ഒരു 6 മാസം കൊണ്ട് ഒരു 400 ഗ്രാം തൊട്ട് 600 ഗ്രാം വരെയാണ് ഒരു മീൻ നമുക്ക് കിട്ടാൻ. ആവറേജ് ശരാശരി കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിന് ഇപ്പോൾ ഒരു 400 ഗ്രാം ഒരു 1/2 കിലോ വെച്ച് കൂട്ടി കഴിഞ്ഞാൽ 300 മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 150 കിലോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് മാർക്കറ്റിൽ 150 രൂപ മുതൽ 300 രൂപ വരെ ഈ കിലോയ്ക്ക് കൊടുക്കുന്നുണ്ട്. പല ആൾക്കാർ ഫാമിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 200 രൂപ ശരാശരിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എനിക്ക് 150 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 30,000 രൂപ നമുക്ക് വരുമാനം ഉണ്ടാവും. പക്ഷേ നമുക്ക് 1 കിലോ മീനാവണം എന്ന് വെച്ചാൽ നമ്മളതിന് ഒരു 1.5 കിലോ അതിന് തീറ്റോ അതിന് കൊടുക്കണം. ഏകദേശം 1 കിലോൻ്റെ മുകളിൽ അതിന് തീറ്റ ഫുഡ് കഴിച്ചാലാണ് അത് 1 കിലോ മീനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്കൂട്ടുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപ എടുത്ത് ഫുഡിന് മാത്രം ചിലവ് വരും. പെല്ലറ്റ് മേടിച്ച് കൊടുക്കുമ്പോൾ കൈത്തീറ്റ് കൊടുക്കുന്നവർക്ക് അത്ര പ്രശ്നമില്ല. ഈ അസോളൊക്കെ പോലത്തെ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫുഡിൻ്റെ ചിലവ് കുറയ്ക്കാം, എക്സ്പെൻസ് കുറയ്ക്കാം. അതായത് അക്വാപോണിക്സിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യണേ കൈത്തീറ്റകൾ പരീക്ഷിക്കുമ്പോൾ വെള്ളം കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ചാൻസ് കൂടുതലാണ്. അതായത് മുരിങ്ങയുടെ ഇലക്ക് കൊടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം, അക്വാപോണിക്സിലാകുമ്പോൾ നമുക്ക് ആ മുരിങ്ങയുടെ ഇല ഒരു പകുതി കടിച്ചിട്ടൊക്കെ ഫിഷ് ഇടും. അപ്പോൾ അത് നമ്മുടെ ബെഡിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മോട്ടറിലൊക്കെ ബ്ലോക്ക് ആണ് ചാൻസ് കൂടുതലാണ്. പക്ഷെ കൊടുക്കുന്നത് നല്ലതാണ്. മീന് ടേസ്റ്റ് കൂടുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്പെൻസിൻ്റെ കാര്യം 10,000 രൂപയോളം ഫുഡിന് നമുക്ക് ചിലവ് വരും. ഏകദേശം അതിൻ്റെ അടുത്ത് അതിന് താഴെ കണ്ടാണ് വരുന്നത്. നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ആ ഒരു നമ്മുടെ കണക്ക് വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം അത്രത്തോളം ചിലവ് നമുക്ക് ഫുഡിനായിട്ട് മാത്രം വരും. നമ്മുടെ കൈത്തീറ്റകൾ രാസവള പോലത്തെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചിലവ് കുറയ്ക്കാം. ഒരു പകുതി ഒരു 5,000 രൂപയിൽ നമുക്ക് ചിലവ് കുറയ്ക്കാം. പിന്നെ മീൻ കുഞ്ഞുങ്ങളാണ് നമുക്കിതിൽ ഒരു ചിലവായിട്ടുള്ളത്. മീൻ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഞാൻ മേടിച്ചത് എനിക്ക് 2.75 രൂപയ്ക്കാണ് ഒരു കുഞ്ഞിന് കിട്ടിയത്. വളരെ ചെറിയ കുഞ്ഞായിരുന്നു. കാരണം ആ പ്രളയത്തിന് ശേഷമാണ് ഞാൻ September 4 കുഞ്ഞിനെ ഇടുന്നത്. അപ്പോൾ ആ പ്രളയം കഴിഞ്ഞിട്ട് ഒരു മാസം ഗ്യാപ്പിലാണ്. അപ്പോൾ എല്ലായിടത്തും കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. എല്ലായിടത്തും ഫാമുകളൊക്കെ നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടുള്ള ടൈമാണ്. ആയിരിക്കും. ഓക്കെ. പിന്നെ വരുന്നത് ഈ 6 മാസം കൊണ്ട് ഇപ്പോൾ കറണ്ട് ബില്ല് ഏകദേശം എത്ര വരാൻ സാധ്യത? ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് അറിഞ്ഞാൽ മതി. എനിക്കിപ്പോൾ കറണ്ട് ബില്ല് കൂടിയിട്ടുള്ളത് 2 മാസം കൂടുമ്പോഴാണ് നമ്മളെല്ലാവരും വീട്ടിലും കറണ്ട് ബില്ല് വരുന്നത്. ഇപ്പോൾ ഏകദേശം എനിക്ക് ഒരു 300 രൂപയോളം ഒരു മാസത്തിൽ കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ട്. സാധാരണ യൂസ് വരാറുള്ള ബില്ലിനേക്കായി 300 രൂപ കൂടുതൽ കൂടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 6 മാസം എന്ന് പറയുമ്പോൾ ഒരു 1,800 രൂപ 2,000 രൂപയുടെ താഴെ ബില്ല് വരും. പക്ഷേ അത്രയൊന്നും വരുന്നില്ല. ഞാനിപ്പോൾ ഈ അഡീഷണൽ ഇപ്പോൾ കണ്ട പോലെ ഒരു മോട്ടർ വെച്ചിരിക്കലും കാര്യങ്ങളൊക്കെ ആയ കാരണമാണ് ഇത്രയധികം എമൗണ്ട് വന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴും അക്വാപോണിക്സ് ആയാലും എന്ത് സിസ്റ്റം ആയാലും നമുക്കൊരു ബാക്കപ്പിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇതിലൊന്നും കറണ്ട് സപ്ലൈ ഒരിക്കലും പോകാൻ പാടില്ല. കാരണം ഫിഷ് ചെറുതായിരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഫിഷ് നമുക്ക് എല്ലാ സിസ്റ്റത്തിലും നമുക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കും ഒരു 3 മാസം കഴിയുമ്പോഴാണ്. അതായത് മീനിൻ്റെ ഒരു പകുതി വളർച്ച എത്തിക്കഴിയുമ്പോൾ 1/2 കിലോനാണ് മീൻ ഒരു 200-250 ഗ്രാം എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ സോളിഡ് വേസ്റ്റുകൾ വലുപ്പം വയ്ക്കും. അല്ല പോണ്ടിൽ മീൻ അത്യാവശ്യം വലുപ്പമായി കഴിയുമ്പോൾ
കറണ്ട് പെട്ടെന്ന് പോയി എയറൊക്കെ എയറായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഓക്സിജൻ അതിനകത്ത് ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ഒരു മോളി വന്ന് ഓക്സിജൻ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കാണുമ്പോൾ നമുക്കൊന്ന് ബാക്കപ്പ് ഇല്ലാത്ത ആൾക്കാർ മീൻ ചത്തു പോകാനുള്ള ചാൻസ് വളരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ കൃഷി ഇതൊരു പോരായ്മ എന്ന് പറയുന്നത് ബാക്കപ്പ് ഉള്ള ആൾക്കാർക്ക് മാത്രം അത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ബാക്കപ്പ് നമ്മൾ ഇതിനെ വർക്ക് ചെയ്യാനുള്ള ഒരു ബാറ്ററി സിസ്റ്റം എന്തെങ്കിലും ചെയ്തു വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അതൊരു നമ്മൾ പ്രധാന ഘടകമാണ്. എല്ലാവരും ഓടിപ്പോയിട്ട് ഒരു പൗണ്ട് ഉണ്ടാക്കി കുറച്ച് പച്ചക്കറിയും വെച്ച് അല്ലെങ്കിൽ ജസ്റ്റ് സപ്ലൈ, നമുക്ക് രണ്ട് മാസത്തിനൊന്നും വലിയ പ്രശ്നമില്ല. കാരണം നമ്മളിവിടെ ഒരു രണ്ട് മണിക്കൂർ ഒക്കെ പോയാലും പ്രശ്നമില്ല. പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറണ്ട് പോകുന്നത് നമുക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോഴൊരു ബാക്കപ്പ് നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ ബാക്കപ്പ് എല്ലാം ഉണ്ടോ? ഞാനിപ്പോൾ ബാക്കപ്പ് പറഞ്ഞ ഇപ്പം നാല് മാസം ആയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു കാലത്ത് പത്ത് മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിക്ക് വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇപ്പോൾ പണികളൊക്കെ നടക്കുന്ന കാരണം. അപ്പോൾ ഞാൻ ബാക്കപ്പിനെ കുറിച്ച് ഇപ്പോൾ ബാക്കപ്പ് പറഞ്ഞ സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അല്ലാന്ന് വെച്ചപ്പോൾ ഫോണിൽ വെള്ളം കോരി വെച്ചിട്ടൊക്കെയാണ് അഡിഷനാണ്. അപ്പോൾ നമ്മൾ മെനക്കെട്ട് വന്നിട്ട് വെള്ളം ഇങ്ങനെ കോരി ഇപ്പം ഞാനിപ്പോൾ മുകളിലത്തെ ടാങ്കിൽ നിന്ന് പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പ് ഫോഴ്സ് ചെയ്യുന്ന പോലെ കുത്തിയടിക്കുമ്പോൾ എയർ വരാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളത് വെള്ളത്തിൻ്റെ ഇപ്പോൾ ടാങ്കൊക്കെ മുകളിലാണെന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് ചൂടായിട്ടിരിക്കുക. അപ്പോൾ നട്ടുച്ചയ്ക്ക് കണ്ടു പോകുന്ന വെച്ചാൽ നമ്മൾ അടിക്കുമ്പോൾ വെള്ളം ചൂടുവെള്ളമായിരിക്കും. ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് മാറും, മീനത് അസ്വസ്ഥത ഉണ്ടാക്കും, ചാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെള്ളം കോരി ഒഴിക്കുക. ചെറിയ പോണ്ടാണെങ്കിൽ വെള്ളം നമ്മൾ കപ്പോണ്ട് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓക്സിജൻ ലെവൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ യൂണിറ്റ് നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ ഒരാൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുകയാണെങ്കിൽ പച്ചക്കറി വീട്ടാവശ്യത്തിന് ഉപയോഗം ചെയ്യാം, മത്സ്യം വീട്ടാവശ്യത്തിന് ഉപയോഗം ചെയ്യാം, വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ കുറച്ച് വേണമെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കും ചെയ്യാം. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പിടിച്ചു തുടങ്ങാം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാരണം റീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് പിടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. നാല് മാസം കഴിഞ്ഞ് ഒരു 250 grams ആവും സാധാരണ മീൻ. ഒരു നാല് മാസം തൊട്ട് അഞ്ച് മാസമൊക്കെ ആകുമ്പോൾ 250 grams എത്തണം. നല്ല വളർച്ചയുള്ള മീനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തും, 300 grams അടുത്തേക്ക് എത്തും അഞ്ച് മാസം കൂടി. അപ്പോൾ നമ്മൾ ഒരു മാസത്തോടു കൂടി നമ്മളിത് പിടിച്ചു തീരും. കാരണം എൻ്റെ ഇപ്പോൾ ഒരു 300 grams ഉള്ളത് 150 kilos ഉള്ളത്, 150 kilos എന്ന് കഴിഞ്ഞാൽ 1 kilo വെച്ചൊരു പാഞ്ചാൾ വന്നു കഴിഞ്ഞാൽ അല്ല 150 വന്നു കഴിഞ്ഞാൽ 150 പോവാം. നമ്മുടെ വീട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 150 വന്നു കഴിഞ്ഞാൽ ചിലവർ 2 kilos മേടിക്കും, ചിലവർ 1 kilo മേടിക്കും, 1 kilo മേടിക്കുക. അപ്പോൾ ഒരു അങ്ങനെയൊക്കെയാകുമ്പോൾ പെട്ടെന്ന് കഴിയും അത്. അക്വാപോണിക്സ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ലാഭകരം എന്ന് പറയാൻ പറ്റില്ല. അതായത് കൊമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5 rupees അല്ലെങ്കിൽ 20 rupees 1 kilo തക്കാളി കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ വളർത്തിയുള്ള തക്കാളി 40 rupees കൊടുക്കാൻ ആരും മേടിക്കില്ല. അതിനെക്കുറിച്ച് അറിയുന്ന വിഷരഹിതമായ ഇതിനിപ്പോൾ നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് മേടിക്കും. അപ്പം നമുക്ക് ലാഭകരമായി തീർക്കാം. മത്സ്യം മാത്രം വെച്ചിട്ട് എനിക്കിത് ലാഭകരമാണെന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് 200 വെച്ച് കൊടുത്താണെങ്കിൽ 150 3000 കിട്ടും. എന്നെ സംബന്ധിച്ച് 10000 ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രം, അതായത് ബാക്കി ഫുഡും 2000 കറണ്ട് ബില്ലും 12000 എനിക്ക് എക്സ്പെൻസ് തന്നെ. ബാക്കിയൊക്കെ നമ്മുടെ അടിസ്ഥാന പിന്നിടുമ്പോൾ നമുക്ക് വരുമ്പോൾ എനിക്ക് അത്രയും ചിലവ് വരുള്ളൂ. പിന്നെ ഇത് സൈഡാണ്, നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ രീതിയിൽ ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജോലി ഉണ്ട്, കാര്യങ്ങളുണ്ട്, ബാക്കിയുള്ള ഇപ്പോൾ രാവിലെ കുറച്ച് സമയം അല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് സമയം അതി മാറ്റി വെക്കുന്നു. ഇപ്പം എനിക്കിതിന് ചില ഒരു ഇതിനായിട്ട് സമയം വേണ്ടി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഫുഡ് ഇട്ട് കൊടുക്കും. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് ഇട്ട് കൊടുക്കും, വൈകിട്ട് ഫുഡ് ഇട്ട് കൊടുക്കും. ആ ഒരു ചിലവ് മാത്രമേ. പിന്നെ എനിക്ക് പാഴ്ചയിൽ ഒരിക്കലും മെക്കാനിക്കൽ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. മെക്കാനിക്കൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ എല്ലാത്തിലും ക്ലീൻ ചെയ്യേണ്ട ഒരു ഇതാണ്. അത് മാത്രമാണ് നമുക്ക് ഇതിൽ ബുദ്ധിമുട്ടായിട്ട് വരണുള്ളൂ. അപ്പോൾ നമ്മൾ താഴത്തേക്കാണ് നമുക്ക് സിമ്പിളായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ മതിലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് സാധാരണ അടിയിലാണെങ്കിൽ അടിയിലൊന്ന് സ്റ്റാൻഡേർഡ് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. വളരെ സന്തോഷം അജീഷ് ഭായ് നമ്മളോട് ഇത്ര നേരം സഹകരിച്ചതിന്. നമ്മൾ നമ്പർ താഴെ പ്രേക്ഷകർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല, നമ്പർ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ. ഓക്കെ, അജീഷ് ഭായ് പറഞ്ഞത് അറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാമെന്ന് പറയണത്, എനിക്കൊരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ, ഒരിക്കലും എൻ്റെതായാലും ശരി ഏത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും നിങ്ങൾ ഒരിക്കലും അനുകരിക്കരുത്. നിങ്ങൾ സ്വയം യുക്തിക്ക് അതേക്കുറിച്ച് പൂർണ്ണമായിട്ട് ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫാർമേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്തും അവർ എന്താണ് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ അതേക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആ പഠിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലായിടത്തും ഓടി നടന്നിട്ട് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഓരോ ഫാമുകൾ വിസിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് എൻ്റെ സമയക്കുറവുകൊണ്ടും സമയമുള്ളതിനനുസരിച്ചുമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോയുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, വിമർശിക്കാം. അത് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, വീഡിയോ കണ്ട് അനുകരിക്കരുത്. ഇതേക്കുറിച്ച് ഏത് സിസ്റ്റത്തെക്കുറിച്ചായാലും ശരി, വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് അറിവ് നേടിയതിന് ശേഷം അതേപോലെ ചെയ്യാൻ ശ്രമിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് അറിയിക്കാം. ബൈ.